السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأمين وعلى آله وصحبه أجمعين، أما بعد. الحمد لله ما شاء الله. മദീന മുനവ്വറ സ്വലാത്ത് തഹ്ലീൽ ഗ്രൂപ്പിലുള്ള ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ സുഹൃത്തുക്കൾ, പ്രിയനിറഞ്ഞ സഹോദരന്മാരെ, സൗണ്ട് ശ്രവിക്കുന്ന സഹോദരിമാരെ, ഈ മഹത്തായ ഗ്രൂപ്പിൽ ഞാൻ പരിചയമുള്ള ഒരുപാട് മുഖങ്ങളുണ്ട്. ഇന്ന് ഈ വിനീതനെയാണ് ഈ ഗ്രൂപ്പിൽ ദുആക്ക് ക്ഷണിച്ചിട്ടുള്ളത്. പ്രിയ സുഹൃത്ത് ഷിഹാബ് പെരിന്തൽമണ്ണ, അള്ളാഹു അവർക്കും നമുക്കും ഖൈറും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആക്കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്, സ്വലാത്തിൻ്റെയും തഹ്ലീലിനെ എണ്ണറിയിച്ചവരുണ്ട്. ആരെല്ലാം എന്തെല്ലാം ഉദ്ദേശത്തോടു കൂടിയാണോ ചൊല്ലിയതെങ്കിൽ ഈ വെള്ളിയാഴ്ച രാവിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. സന്തോഷമുള്ള ജീവിതം അള്ളാഹു അവർക്കും നമുക്കും പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അള്ളാഹും അവൻ്റെ മലായിക്കത്തുകളും ഏറ്റെടുത്തൊരു കാര്യമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അവരെ സ്വലാത്ത് എന്ത് അതൊന്നും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹും അവൻ്റെ മലക്കുകളും തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ടോ സത്യവിശ്വാസികളെ, നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ള ഈ ആയത്ത് എല്ലാവർക്കും സുപരിചിതമാണ്. അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞുകൊടുത്ത് ഞാനും എൻ്റെ മലക്കുകളും നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞില്ല. നോമ്പിൻ്റെ അവിടെയും പറഞ്ഞില്ല. ഹജ്ജിൻ്റെ അവിടെയും പറഞ്ഞില്ല. മാത്രമല്ല മഹത്തുക്കൾ പറയുന്നുണ്ട്, ആദം നബി അലൈഹിസ്സലാമിന് മലക്കളോട് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചല്ലോ, ആ സുജൂദിനേക്കാളും എത്രയോ അഫ്ളലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സ്വലാത്ത് ചൊല്ലുന്നതിന് ഉണ്ട് എന്ന്. അവിടെ അള്ളാഹു സുജൂദ് ചെയ്യുന്നതിൽ പെട്ടിട്ടില്ല. ഞാൻ ആദം നബിക്ക് സുജൂദ് ചെയ്യുന്നു എന്നുള്ള പറഞ്ഞില്ല. പക്ഷേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നിടത്ത് അള്ളാഹു പറയുന്നു, ഞാനും എൻ്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. സ്വലാത്തിൻ്റെ മഹത്വം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ വിഷമങ്ങൾ നീങ്ങിക്കിട്ടും, മനസ്സ് പ്രകാശിക്കും. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേക തർബിയത്ത് നമുക്ക് ലഭിക്കും. നമ്മുടെ മനസ്സ് പ്രകാശിക്കാൻ വേണ്ടി പൊന്നാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ അക്സറ സ്വലാത്ത അലയ്യ നവ്വറല്ലാഹു ഖൽബാ, മൻ അക്സറ സ്വലാത്ത അലയ്യ, വല്ലവനും എൻ്റെ മേൽ സ്വലാത്തിന് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ
നവ്വറല്ലാഹു ഖൽബാവന്റെ ഹൃദയത്തെ അല്ലാഹു പ്രകാശിപ്പിക്കും. നമ്മുടെ ഹൃദയമാണ് നന്നാവേണ്ടത്. ഹൃദയം നന്നാവാതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. അത് തഹജ്ജുദായാലും ദുഹയായാലും ഫർള് നിസ്കാരമായാലും ശരി, സകാത്തായാലും ഹജ്ജായാലും ഏത് ഇബാദത്താവട്ടെ, മനസ്സ് ക്ലിയറാവാതെ അല്ലാഹു തആല ഒരാൾ എന്നൊരു അമലല്ല കബൂലാക്കൂല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നാണ് അല്ലാഹു അമൽ സ്വീകരിക്കപ്പെടുന്നത്, സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് നന്നാവാൻ ഉള്ള മരുന്നാണ് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് സ്വലാത്തിന് അധികരിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ സൗണ്ട് ശ്രവിക്കുന്ന വിശ്വാസികളെ, എത്ര എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ കരളിൻ്റെ കരളാകുന്ന ഹൃദയത്തിൻ്റെ തുടിപ്പാകുന്ന സയ്യിദുൽ വുജൂദ് റഹ്മത്തുലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് സ്വലാത്ത് ചൊല്ലിയിട്ട് നാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ദുആ അല്ലാഹു തട്ടിക്കളയില്ല. എത്ര വലിയ പ്രയാസങ്ങളുണ്ടോ എൻ്റെ സൗണ്ട് ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, രാത്രി സമയത്ത് തഹജ്ജുദിന് വേണ്ടി എണീറ്റിട്ട് രണ്ട് റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ, സ്വലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ എന്ന് മദീനയിലെ രാജാവിനെ വിളി വിളിച്ചുകൊണ്ട് അല്ലാഹുവിനോട് നിൻ്റെ സങ്കടം പറഞ്ഞാൽ അല്ലാഹു തള്ളിക്കളയൂല. അതുകൊണ്ട് മുത്തു മുഅ്മിനീങ്ങളെ, ഇതുപോലത്തെ ചാൻസുകൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. എപ്പോഴും ചെല്ലാൻ പറ്റുന്നൊരു അമലുണ്ടെങ്കിൽ സ്വലാത്താണ്. തള്ളപ്പെടാത്തൊരു അമലുണ്ടെങ്കിൽ അത് സ്വലാത്താണ്. നമ്മുടെ നിസ്കാരത്തിലോ നമ്മുടെ നോമ്പിലോ സക്കാത്തിലോ ഹജ്ജിലോ മറ്റു സൽക്രമങ്ങളിൽ വല്ല ന്യൂനതയും വന്നു പോയാൽ തട്ടിക്കളയും അല്ലാഹു. എത്രത്തോളം റിയാഇന് വേണ്ടി വരെ സ്വലാത്ത് ചൊല്ലിയാലും സ്വലാത്ത് അല്ലാഹു തആല കബൂലാക്കുന്നതാണ്. ഒരാളിന് മുത്ത ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് കളിയാക്കി ചൊല്ലിയെന്ന് വരിക്ക, എന്നാലും ആ സ്വലാത്ത് അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല. ഹബീബായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്തൊരു പദവിയാണ്, ഒരു ബഹുമാനമാണ്. മാത്രമല്ല നമ്മൾ പലരും നമ്മളെ ഉപ്പാൻ്റെ പേര് പല ആളുകളടുക്കലും അറിയപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ലേ, എന്നാൽ നമുക്ക് നമ്മുടെ ഉപ്പാൻ്റെ പേര് അറിയപ്പെടേണ്ട ആരടുക്കലാണ്? നമ്മുടെ കരളിൻ്റെ കരളാകുന്ന ഹൃദയത്തിൻ്റെ തുടിപ്പാകുന്ന ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലല്ലേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ചൊല്ലിയ വ്യക്തിയുടെയും അവൻ്റെ ഉപ്പയുടെയും പേര് അല്ലാഹുവിൻ്റെ ഹബീബിന് കാണിപ്പിക്കപ്പെടുമെന്ന് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ദിവസേന സ്വലാത്ത് ചൊല്ലിക്കോ. എൻ്റെ സൗണ്ട് ഉമ്മമാർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് പോലും ചെല്ലാൻ കഴിയുന്ന ഇബാദത്തുണ്ടെങ്കിൽ അത് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കലാണ്. അതുകൊണ്ട് സ്വലാത്ത് നമ്മൾ പതിവാക്കുക. സ്വലാത്ത് ചൊല്ലി 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 മദീനയിൽ നമുക്ക് എത്തണം. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മുനവ്വറായ മുഖമൊന്ന് കാണണം. എത്രയോ ആളുകൾ സ്വലാത്ത് ചൊല്ലിയിട്ട് മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട ആ സന്തോഷം ഈ വിനീതിനെ അറിയിച്ചിട്ടുണ്ട്. എത്രയോ സഹോദരന്മാർ, എത്രയോ സഹോദരിമാർ, എത്രയോ ചെറിയ മക്കൾ
സ്വലാത്ത് ചൊല്ലി ചൊല്ലിയാൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ നമ്മെ കൈവിടൂല. അതുകൊണ്ട് സ്വലാത്ത് ധാരാളം ചൊല്ല. നമ്മുടെ നാവ് ഗൈബത്ത് പറയാൻ ഉപയോഗിക്കരുത്, നമീമത്ത് പറയാൻ ഉപയോഗിക്കരുത്. ഒരു ആലിമിനെയും ഒരു സയ്യിദിനെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല, സാധാരണക്കാരനെ പറയാൻ പാടില്ല, മക്കളെ പറയാൻ പാടില്ല. നമ്മുടെ നാവ് ഒരാൾക്കെതിരെയും നമ്മൾ ചലിപ്പിക്കാൻ പാടില്ല. നമ്മുടെ നാവ് ദിക്ര കൊണ്ട്, സ്വലാത്ത് കൊണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ട് പച്ച പിടിച്ച് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അള്ളാഹുവിൻ്റെ ലിഖാ കണ്ട്, സ്വർഗീയ ഫോട്ടോ കണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം മുനവ്വറായ മുഖം കണ്ട് മരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുദിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് ഇൻഷാ അള്ളാ ഞാൻ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്.